1889 ഏപ്രിൽ 20 ഏലിയാസ് ഹിറ്റ്ലറുടെയും ക്ലാറ പോൾസിൻ്റെയും മകനായി ഹിറ്റ്ലർ ജനിച്ചു. ഹിറ്റ്ലർ ജനിച്ചപ്പോൾ തന്നെ ഹിറ്റ്ലറെ ഒരു പുരോഹിതനാക്കണമെന്നായിരുന്നു ഹിറ്റ്ലറുടെ അമ്മയുടെ ആഗ്രഹം. എന്നാൽ കസ്റ്റംസ് ഓഫീസറായി യൂണിഫോം അണിഞ്ഞു വരുന്ന ഹിറ്റ്ലറായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ. എന്നാൽ കാലമെന്ന ക്യാൻവാസിൽ ഹിറ്റ്ലർ വരച്ചിട്ട ചിത്രം മറ്റൊന്നായിരുന്നു. ഹിറ്റ്ലർ ചെറുപ്പത്തിൽ തന്നെ ചിത്രം വരകളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഹിറ്റ്ലറിൽ നിന്നും വിടവാങ്ങി. 16-ാമത്തെ വയസ്സിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം, അമ്മയുടെ അനുമതിയോടുകൂടി ഹിറ്റ്ലർ പഠനം അവസാനിപ്പിച്ചു. എന്നിട്ട് ചിത്രം വരയിൽ ഉപരിപഠനത്തിനായി അദ്ദേഹം വിയറ്റ്നാമിലേക്ക് പോയി. 1914 ഹിറ്റ്ലർ ജർമ്മനിയിലേക്ക് തിരിച്ചു വന്നു. അന്ന് ജർമ്മനി 1-ാം ലോകമഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ടുതന്നെ സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൽ ഒരു ജോലിക്കായി ഹിറ്റ്ലർ സൈന്യത്തിൽ എന്തു ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. പിന്നീട് അധിനിവേശത്തിൻ്റെ അടങ്ങാത്ത മനോഭാവം ആണ് ഹിറ്റ്ലർ കാലങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയത്. അന്ന് ജർമ്മനി 1-ാം ലോകമഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലമാണ്. ഹിറ്റ്ലർ സൈന്യത്തിൽ ചേരുകയും സൈന്യത്തിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പോരാടുകയും ചെയ്തു. 1918 ഓഗസ്റ്റ് 15 മസ്റ്റാർഡ് ഗ്യാസ് വാതക പ്രയോഗത്തെ തുടർന്ന് ഹിറ്റ്ലറിന് ഭാഗികമായി കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് ഹിറ്റ്ലർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ആ ആശുപത്രിക്കിടക്കയിൽ വെച്ചാണ് തൻ്റെ രാജ്യം തോറ്റുപോയെന്ന് ഹിറ്റ്ലർ അറിയുന്നത്. അത് ഹിറ്റ്ലറിന് വളരെയധികം മനോവിഷമമുണ്ടാക്കി. യുദ്ധത്തിൻ്റെ സമയത്ത് സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്ത കമ്മ്യൂണിസ്റ്റുകളും അതുപോലെ തന്നെ രാജ്യത്തിനെ അടക്കി ഭരിച്ചിരുന്ന ജൂതന്മാരുമാണ് യുദ്ധത്തിന് തോൽവിക്ക് കാരണമെന്ന് ഹിറ്റ്ലർ എഴുതി ചേർത്തു. 1919 സെപ്റ്റംബർ 12 ഹിറ്റ്ലർ നാസി പാർട്ടിയിൽ ജോയിൻ ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർക്കും ജൂതന്മാർക്കും എതിരായിരുന്നു നാസി പാർട്ടി എന്ന മനോഭാവമാണ് ഹിറ്റ്ലറെ നാസി പാർട്ടിയിലേക്ക് നയിച്ചത്. 1920 ഹിറ്റ്ലർ ആർമിയിൽ നിന്നും റിട്ടയർമെൻ്റ് എടുത്തു പിരിഞ്ഞു. പാർട്ടിയിൽ കൂടുതൽ സജീവമാകാനും പാർട്ടിയെ കൂടുതൽ വളർച്ചയിലേക്കും നയിക്കാനുമായിരുന്നു ഹിറ്റ്ലറുടെ ഈ തീരുമാനം. 1924 ഹിറ്റ്ലർ ആദ്യമായി 6,000 പേരടങ്ങുന്ന ഒരു വേദിയിൽ പ്രസംഗിച്ചു. ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് ഈ രാജ്യത്തിൻ്റെ ദുർവിധിക്ക് കാരണമെന്ന് ആ പ്രസംഗത്തിലൂടെ ജനമനസ്സിലേക്ക് ഹിറ്റ്ലർ മുദ്രകുത്തി. 1924 തന്നെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഹിറ്റ്ലർ കലാപത്തിന് ആഹ്വാനം നൽകി. 1924 ഈ തീരുമാനത്തെ തുടർന്ന് ഹിറ്റ്ലറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിനെ തുടർന്ന് ശിക്ഷ ലഭിച്ച ഹിറ്റ്ലർ ജയിലിൽ ഇരുന്നു കൊണ്ടാണ് നാസി ബൈബിൾ എന്നറിയപ്പെടുന്ന മെയിൻ കാഫേ എഴുതുന്നത്. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം കാലം കരുതി വെച്ചത് ജർമ്മനി അതുവരെ കാണാത്ത അനിശ്ചേദ്യനായ നേതാവിനെയായിരുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ നാസി പാർട്ടി പരാജയപ്പെട്ടെങ്കിലും 2-ാമത് തൂക്കുമന്ത്രിസഭയിൽ നാസി പാർട്ടി ഇടം നേടി. അന്ന് ജർമ്മനിയുടെ ചാൻസലറായി ഹിറ്റ്ലർ അധികാരമേറ്റു. 1933 ജർമ്മനിയുടെ പ്രസിഡന്റ് മരിക്കുകയും ഈ രാജ്യത്തിൻ്റെ പരമോന്നത അധികാരി ഞാനാണെന്ന് ഹിറ്റ്ലർ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രസിഡന്റിൻ്റെ മരണശേഷം ചാൻസലറുടെയും പ്രസിഡന്റിൻ്റെയും പദവികൾ കൂട്ടിച്ചേർത്ത് ഹിറ്റ്ലർ ഫ്യൂറർ എന്ന് പറയുന്ന പുതിയൊരു പദവി ആവിഷ്കരിച്ചു. പിന്നീട് അങ്ങോട്ട് ജർമ്മനിക്ക് കണ്ണീരാൽ കുതിർന്ന കാലഘട്ടങ്ങളായിരുന്നു. ഹിറ്റ്ലർ ജൂതന്മാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും തെരഞ്ഞുപിടിച്ച് കൊന്നുകൂട്ടി. എല്ലാവരെയും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി പരീക്ഷണങ്ങൾ പലതും ചെയ്ത് ഗ്യാസ് ചാമ്പറിലിട്ട് വധിച്ചു. ഈ രാജ്യവും ലോകവും ഭരിക്കേണ്ടത് ആര്യന്മാരാണെന്ന് ഹിറ്റ്ലർ ആവർത്തിച്ചു പറഞ്ഞു ജനങ്ങളെ പഠിപ്പിച്ചു. അധിനിവേശത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം അടുത്തുള്ള എല്ലാ അയൽ രാജ്യങ്ങളെയും ഹിറ്റ്ലർ തൻ്റെ സൈനിക ശക്തി ഉപയോഗപ്പെടുത്തി കീഴ്പ്പെടുത്തി. പോളണ്ടിനെ ആക്രമിച്ച ജർമ്മനിയോട് USSR റഷ്യ മറുപടി പറഞ്ഞത് അതേ ഭാഷയിൽ തന്നെയായിരുന്നു. ബെർലിൻ വരെ റഷ്യൻ സേന വളഞ്ഞു. 1945 ബെർലിൻ മൊത്തം റഷ്യൻ സേന വളഞ്ഞു. ഹിറ്റ്ലർ തോൽവി എന്താണെന്ന് തിരിച്ചറിയാൻ അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. 1945 ഏപ്രിൽ 29 ഹിറ്റ്ലർ വിവാഹിതനായി. 1945 ഏപ്രിൽ 30 തൻ്റെ റൂമിലേക്ക് പ്രിയപത്നിയുമായി പോയ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൂടെയുള്ളവരെ ഓർമ്മിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: എനിക്ക് മരണത്തെയല്ല പേടി, മരണത്തിന് മുന്നേയുള്ള അധികാരഭ്രംശത്തെയാണ്.